ഹായ് ഹലോ, കുടുംബവിളക്കിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. കുടുംബവിളക്കിൽ കുടുംബവിളക്കിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു നമുക്കറിയാം, കുറേ കാലമായിട്ട് കുടുംബവിളക്കിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെയൊക്കെ വീട്ടിലെ അംഗങ്ങളെ പോലെയൊക്കെ ആയിരുന്നു, എന്നും നമ്മുടെ സ്വീകരണ മുറിയിൽ എത്തിക്കൊണ്ടിരുന്ന ഒരു പരമ്പര അല്ലേ. അപ്പോൾ ഇത്രയും നാളായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പരമ്പര അവസാനിക്കുമ്പോൾ എന്തായാലും പ്രേക്ഷകർക്കൊരു ചെറിയ സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സുമിത്രയെ നമ്മുടെ ആരൊക്കെയോ ആയിട്ട് ചിലപ്പോൾ പ്രേക്ഷകരും കണ്ടു കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സുമിത്രയുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും സുമിത്ര അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഒരു അതിജീവനം തന്നെയായിരുന്നു സുമിത്രയുടെ ജീവിതം എന്നൊക്കെ പറയുന്നത്. ഒടുവിൽ സുമിത്ര ഒരു സേഫസ്റ്റ് സോണിൽ എത്തി നിൽക്കുകയാണ്. ഇവിടെ എല്ലാ പ്രശ്നങ്ങളും കലങ്ങിത്തെളിഞ്ഞൊരവസ്ഥയിലേക്കൊക്കെ നിൽക്കുകയാണ്. അവിടെയാണ് ആ ഒരു ആഘോഷത്തിൻ്റെ നിറവിൽ നിൽക്കുന്നത്, നവതി ആഘോഷം അല്ലേ. അത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു 90 വയസ്സെന്നൊക്കെ പറയുന്നത് തന്നെ ജീവിതത്തിലെ എന്തോരം കാലഘട്ടം അവർ പിന്നിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ എന്തോരം അനുഭവങ്ങളിലൂടെ അവർക്ക് കടന്നു പോകാൻ പറ്റിയിട്ടുണ്ട്. ഒരു ജീവിതത്തിൻ്റെ അത്രയും കാലയളവ് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണല്ലേ. ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയൊരു നാഥൻ എന്ന് പറയുന്നത് ആ ഒരു ഗ്രഹനാഥൻ അല്ലെങ്കിൽ അങ്ങനെയാണ്. അപ്പോൾ അച്ചാച്ചനെ സംബന്ധിച്ച് അച്ചാച്ചന് അനുഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അച്ചാച്ചൻ ആ ഒരു കുടുംബം നോക്കിയത് രണ്ട് മക്കളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി വിട്ടു, അവരുടെ മക്കളെയും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ കണ്ടു, അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിൻ്റെ എപ്പോഴും ഒരു നെടുംതൂണ എന്ന് പറയുന്നത് ആ ഒരാളായിരുന്നു. അപ്പോൾ ആ ആളുടെ നവതി എന്ന് പറയുന്നത് എല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്ന ഒരു ഇത് കണ്ടു. അതാണ് ഇപ്പോൾ കുടുംബവിളക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചേർന്ന് ആ ഒരു ആഘോഷത്തിൻ്റെ ഇതിലായിരുന്നു പൊന്നാടി അണിയിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞതാണ്. കേക്ക് മുറിച്ചു ആഘോഷം, അച്ചാച്ചന് വേണ്ടി കൊച്ചുമകൻ പാട്ടൊക്കെ പാടി കൊടുക്കുന്ന ഒരു രംഗമൊക്കെയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് എപ്പിസോഡ് കുറച്ച് ഡിലേ ആയിട്ടാണ് വരുന്നത്, പ്രമോയിൽ നിന്നാണ് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തായാലും നമുക്കറിയാം, കുടുംബവിളക്കിൽ എന്തൊരാഘോഷം വന്നാലും പണ്ട് സുമിത്രയുടെ പാട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കുടുംബവിളക്കിലെ ഒരു സിംഗർ എന്ന നിലയിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് പ്രതീഷ്. അതുകൊണ്ട് തന്നെ പ്രതീഷിൻ്റെ പാട്ടില്ലാതെ ഒരു ഫംഗ്ഷനും അവിടെ നടക്കില്ല. അപ്പോൾ പ്രതീഷൊക്കെ പാട്ട് പാടുന്നൊക്കെ ഉണ്ട്, സച്ചിനും എല്ലാവരും ഉണ്ട്. എല്ലാവരും ചേർന്ന് അങ്ങനെ നല്ല ഗംഭീരമായിട്ട് അതൊരു ആഘോഷത്തിൻ്റെ നിറവിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ആഘോഷം പൊടി പൊടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു ഡാൻസും പാട്ടും അതിൻ്റെയൊക്കെ ഇടയിൽ അച്ചാച്ചന് പറയാനൊക്കെ ഉള്ള എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുത്തി തന്നെയാണ് അച്ചാച്ചൻ പോകുന്നത്. ഒരുപാട് അനുഭവങ്ങൾ തനിക്ക് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതായത് സരസ്വതിയമ്മയെ വിവാഹം കഴിച്ച ജീവിതത്തിൽ കൂടെ കൂട്ടി അവളുടെ കൈ പിടിച്ചൊരു ജീവിതം തുടങ്ങുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും അതിൻ്റെ ഇടയിൽ നേരിടേണ്ടി വന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ. അതൊക്കെ ഇതിനിടയിൽ താൻ വീണു പോകുമെന്ന് തോന്നിയ പല നിമിഷങ്ങളും അച്ചാച്ചൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ തനിക്ക് താങ്ങും തണലുമായിട്ടൊക്കെ സുമിത്ര എന്ന മകൾ ഉണ്ടായിരുന്നു. തനിക്ക് താൻ ജന്മം നൽകിയിട്ടില്ലാത്തൊരു മകളായിട്ട്, ഒരു മരുമകൾക്കപ്പുറത്ത് മരുമകളാണ്, അല്ലെങ്കിൽ ഡിവോഴ്സ് കഴിഞ്ഞതോടെ തനിക്ക് ശ്രീനിലയം വിട്ടു പോകാമായിരുന്നു സുമിത്രയ്ക്ക്. അച്ഛനെയും അമ്മമ്മയും ഒന്നും നോക്കേണ്ട ഒരു കാര്യം പോലും അവർക്കുണ്ടായിരുന്നില്ല. പക്ഷേ അവരതിനെ അങ്ങനെയല്ല, സ്വന്തം അച്ഛനെ പോലെ തന്നെ കരുതി സുമിത്ര അത് കൊടുത്ത സ്നേഹവും കെയറും ഒക്കെ. അവിടെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ആ ബോണ്ട് എന്ന് പറയുന്നത് നമുക്ക് വാക്കുകളിൽ നിർവചിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അതായത് ഈ പറയുന്നത് പോലെ എന്ത് ബന്ധമാണ്, സിദ്ധുവിൽ നിന്നുണ്ടാവുന്ന ഒരു ബന്ധമായിരുന്നില്ലേ അത്. സിദ്ധു പോകുന്നതോടെ അല്ലെങ്കിൽ സിദ്ധു ഡിവോഴ്സ് ആയതോടെ ആ ബന്ധം സുമിത്രയ്ക്ക് വേണ്ടായിരുന്നോ, അല്ലെങ്കിൽ സുമിത്ര എന്തിന് ശ്രീനിലയത്ത് തന്നെ കടിച്ചു തൂങ്ങണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ അപ്പുറത്തായിരുന്നു ഒരു അച്ഛൻ മകൾ എന്നൊരു ബന്ധം അവിടെ കിടപ്പുണ്ടായിരുന്നു. എല്ലാ അച്ഛന് കൃത്യസമയത്ത് മരുന്നെടുത്ത് കൊടുത്തതായാലും എല്ലാ കാര്യങ്ങളും ചെയ്തു. സരസ്വതിയമ്മ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പോലും അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സുമിത്ര മുടക്കാതെ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഈ ആഘോഷത്തിൻ്റെ നിറവിൽ എല്ലാവരും നിൽക്കുമ്പോൾ നെഞ്ചുവേദന വരികയും അച്ചാച്ചനെ എല്ലാവരും കൂടി ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുമുണ്ട്. ഐ സിന് മുന്നിൽ ചങ്ക് തകർന്ന് നിൽക്കുന്ന സുമിത്രേനെ കാണാൻ പറ്റും. അപ്പോൾ അച്ചാച്ചൻ ഇത് നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടതുപോലെയായിരുന്നു. അച്ചാച്ചൻ്റെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം പറയാനുള്ളതെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ച്, അല്ലെങ്കിൽ പറഞ്ഞിട്ടൊക്കെയാണ് അച്ചാച്ചൻ പോകുന്നത്. അതായത് ഇനിയും ഒരു ആഘോഷത്തിന് താൻ ഉണ്ടാവില്ല, ഇനിയും അങ്ങനൊരു അവസരം തനിക്ക് ലഭിക്കില്ല എന്നോ, അല്ലെങ്കിൽ എന്തൊക്കെയോ അച്ചാച്ചൻ്റെ മനസ്സിലുണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് അച്ചാച്ചൻ മരണപ്പെടുകയാണ് അച്ചാച്ചൻ നമ്മളോട് എല്ലാവരോടും വിട പറയുകയാണ്. എനിക്കറിയാം കുടുംബവിളക്കിൽ സുമിത്രയെ പോലെ തന്നെ രോഹിത്തിനെ പോലെ ഒക്കെ തന്നെ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമുള്ളൊരു കഥാപാത്രമായിരുന്നു ശിവദാസ മേനോൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം. ആ കഥാപാത്രം കൂടി വിട പറയുകയാണ്. ഇനി അച്ചാച്ചൻ്റെ മരണശേഷമുള്ള കാര്യങ്ങളൊക്കെയാണ് കുടുംബവിളക്കിൽ കാണുന്നത്. അപ്പോൾ കുടുംബവിളക്കും അതിൻ്റെ ആ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം അച്ചാച്ചനില്ലാത്തൊരു ശ്രീനിലയത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നാഥനില്ലാത്തൊരു കളരിയായിട്ട് ശ്രീനിലയം മാറുമോ എന്നുള്ളതാണ് ഒരു
ആ ഒരു വീട്ടിലെ ഗ്രഹനാഥൻ ഇല്ലാതാകുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ശൂന്യത ഉണ്ടാകും. ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് അവിടെ അങ്ങനെ ശൂന്യമായി തന്നെ കിടക്കുമല്ലേ. ഇതുവരെ അവർ ചെയ്തു വച്ചിരുന്ന കാര്യങ്ങൾ, അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അവർ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ മറ്റൊരാൾക്ക് ഏറ്റെടുക്കാമായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യുമായിരിക്കും. പക്ഷെ അവർ ചെയ്തു വരുന്നത് പോലെ ആയിരിക്കില്ല മറ്റൊരാൾ. അയാൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ആ മനുഷ്യനുണ്ട്. ഇപ്പം മറ്റൊരാളെ കാര്യങ്ങൾ ഓരോന്നും ഭംഗിയായിട്ട് ചെയ്ത് നമുക്കതിൻ്റെ ഒരു കുറവോ അല്ലെങ്കിൽ അഭാവമോ തോന്നാത്ത വിധം ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എക്സ്പീരിയൻസിലേക്ക് അയാൾ എത്തണം. അതൊരു വലിയ വിടവായിരിക്കും ശ്രീനിരയത്ത് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ അച്ചാച്ചൻ എന്ന് പറഞ്ഞത് ഒരു വഴിവിളക്കായിട്ട് തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ എന്താണ് ഇനി കഥയിൽ സംഭവിക്കുക, ഇനിയുള്ള തീരുമാനങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് കഥയിൽ പതിയെ അറിയാം. അപ്പോൾ നാളെ കാണാം, അതുവരെ ബൈ.